ശ്രീ അസഫലി അതാണ് ഈ നിയമ ഈ താങ്കൾ പറയുന്നത് പോലെ ഒരു സാധാരണ താങ്കൾ പറഞ്ഞ വെച്ച സാധാരണ നമുക്ക് ഈ പ്രാഥമികമായി തുടങ്ങിയ ഒരു കാര്യമല്ല അതിൻ്റെ വരും വരായികൾ വളരെ കൃത്യമായി തന്നെ സർക്കാരും പാർട്ടിയും അടക്കം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനെ ഇപ്പോൾ വാർത്ത വന്നതുകൊണ്ട് മാത്രം അല്പ ദിവസം അല്പനാളത്തേക്ക് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പതുങ്കൽ ഉണ്ടായേക്കാം ഇനിയും ഇത് സാധ്യമാകത്തക്ക വിധത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടല്ലേ അങ്ങനെയെങ്കിൽ എന്താണ് ഈ കെ കെ രമയ്ക്ക അടക്കമുള്ള മുന്നിലുള്ള പ്രധാനപ്പെട്ട വഴി ശരിക്ക് ജയിൽ ഉപദേശക സമിതി എന്ന് പറയുന്നത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കാലത്ത് അവരുടെ ഇഷ്ടക്കാരെ വെച്ചിട്ടുള്ള നോൺ ഗവൺമെന്റൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവരുടെ സ്വന്തക്കാരാണ് അപ്പൊ അവരിൽ നിന്ന് ഈ ആശയം വരണമെങ്കിൽ ആശയമാണ് ഒന്ന് ജില്ലാ ജഡ്ജി ഉണ്ടെങ്കിൽ പോലും ജില്ലാ ജഡ്ജി മാത്രം പോരാ അതിൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെയും സർക്കാരിൻ്റെയും ജില്ലാ ജഡ്ജിക്ക് അതിൽ ഒരു ഡിസെൻ്റൊന്നും എഴുതുന്നൊരു കീഴ്വഴക്കമില്ല ജയിൽ ഉപദേശ സമിതി എത്രയോ കാലത്തെ ജയിൽ ഉപദേശ സമിതി ജില്ലാ ജഡ്ജി അതിലൊരു നോമിനൽ മെമ്പർ മാത്രമാണ് ജില്ലാ ജഡ്ജി സർക്കാരിൻ്റെയും നോൺ ഒഫീഷ്യൽസിൻ്റെയും അഭിപ്രായത്തിനെതിരെ ജില്ലാ ജഡ്ജി ഒരു വോട്ടിംഗ് സമ്പ്രദായമൊന്നും ജയിൽ ഉപദേശ സമിതിയിലില്ല ഇത് ഗവണ്മെൻറ്റിൻ്റെ മനസ്സിലുള്ളിരിപ്പ് ഈ ജയിൽ ഉപദേശ സമിതിയിൽ കൂടി പുറത്തു വന്ന ഒരു തുടക്കം മാത്രമാണ് ഇത് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ശരിയായ വില്ലന്മാർ എന്ന് പറയാം ബഹുമാനപ്പെട്ട റെജി സാർ എനിക്ക് ഏറ്റവും ആദരവുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഞാൻ സി പി എമ്മിനെ ഭീകര എന്ന് വിളിച്ചു ശരിയാണ് അങ്ങനെ വിളിക്കാൻ പാടില്ല പക്ഷേ ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ നമ്മുടെ യു എ പി എ ആക്ടിൽ ഈ ടെറോറിസ്റ്റ് ആക്റ്റിനെ നിർവചിച്ചിട്ടുണ്ട് സ്ട്രൈക്കിംഗ് ടെറർ ഓർ അറ്റംപ്റ്റ് ടു സ്ട്രൈക്ക് ടെറർ കോസിങ് ഡെത്ത് ഓർ എനി ഇഞ്ചുറി ബൈ യൂസിങ് എനി ലത്തൽ വെപ്പൺ ഓർ എനി എക്സ്പ്ലോസീവ്സ് അതാണ് ഒരു ഭീകരത അഴിച്ചുവിടുക അതുകൊണ്ട് ആളെ കൊല്ലുക പരിക്കേൽപ്പിക്കുക ഏതെങ്കിലും ലത്തൽ മാരകമായ ആയുധം ഉപയോഗിച്ച് ആ നിർവചനം പരിശോധിച്ചാൽ ടി പി ചന്ദ്രശേഖരൻ കേസ് ഒരു ഹീനിയസ് ടെറോറിസ്റ്റ് ആക്ട് അല്ല എന്ന് ബഹുമാന്യനായ റജി ലുക്കോ സാറും പറയാൻ പറ്റില്ല ഈ കേൾക്കുന്ന ഈ പറയുന്ന ഞാനോ മറ്റ് അംഗങ്ങൾക്കോ പറയാൻ പറ്റില്ല ഇറ്റ് ഇസ് എ ടെറോറിസ്റ്റ് ആക്ട്സ്റ്റ് ആക്ടിനെ ഇന്ന് വരെ തള്ളിപ്പറയാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതെറിസ്റ്റ് പറഞ്ഞു നമ്മൾ മാവോയിസ്റ്റുകളെ മാവോയിസ്റ്റുകൾക്കെതിരെ ഈ ഗവൺമെന്റ് നടത്തിയതെല്ലാം വെറും തട്ടിപ്പായിരുന്നു നിലമ്പൂർ കാടുകളിലെ മാവോയിസ്റ്റിനെ വെടിവെച്ചു കൊന്നു രണ്ടുപേരെ എന്താ പോലീസിന്റെ ഡിഫൻ ഞാൻ അതിലേക്ക് വിഷയം കടന്നുകൊണ്ട പോലീസിന്റെ ഡിഫൻസ് എന്താണെന്ന് അറിയുമ്പോൾ മാവോയിസ്റ്റുകൾ മുപ്പത് തവണ തിരിച്ച് പോലീസിനെ പിടിവെച്ചു അപ്പൊ അതിനെ സെൽഫ് ഡിഫെൻസായി മാവോയിസ്റ്റിനെ പിടിവെച്ച് കൊന്നു എന്നാണ് പക്ഷെ പോലീസിന്റെ ഒരു ബോണറ്റിന് പോലും ഒരു പോറലേറ്റിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സംഭവസാല മാസർ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ ഞാനൊരു റിട്ട് ഫയൽ ചെയ്തിരുന്നു പൊതു താല്പര്യ അപ്പൊ മാവോയിസ്റ്റുകളെ ആക്രമിച്ചത് കൊണ്ട് സി പി എം ടെറോറിസ്റ്റുകളെ അനുകൂലിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഈ ഭീകരപ്രവർത്തനത്തെ ഈ ടെറോറിസ്റ്റ് ആക്ട് ടി പി ചന്ദ്രശേഖരൻ മഡർ എന്ന് പറയുന്നത് നിങ്ങൾ പരിശോധിക്കൂ മാറ്റിക്കർ ഒട്ടിച്ചിട്ടാണ് പോയത് നടപടിയാണ് ദയവായി ക്ഷമിക്കണം കാണുമെന്ന് അവസാനിപ്പിക്കണേ സമയക്കുറവുണ്ട് താങ്കൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ശ്രീ അസഫ് അലി സാർ സി പി എമ്മിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് അതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്താൻ

കേസിൽ നമ്മുടെ ഹൈക്കോടതി പോലും ഈ പറഞ്ഞതുപോലെ പറഞ്ഞ പ്രതികളെ തള്ളിപ്പറയാൻ പാർട്ടി റെജി ലൂക്കോസ് തള്ളി പറയാൻ ആയിട്ടില്ല ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ചോദിച്ചിന്റമാണ് കൊലപാതകം അല്ല നിങ്ങൾ രണ്ടു ദിവസം മുമ്പ് ഒരു ബോംബ് സ്ഫോടനത്തിൽ നിർഭാഗ്യവാനായിട്ട് മരണപ്പെടുത്തപ്പോൾ നിങ്ങൾ ആ ബോംബുണ്ടാക്കിയതും ആ ബോംബോട് സ്ഥാപിച്ചതും നായക്കളെ പോലെ ചാണി വീണവരല്ലേ നിങ്ങള് മാധ്യമങ്ങള് അല്ല എന്താ എന്താ സംശയ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നത് അവർ മാധ്യമങ്ങളോട് അല്ലല്ലോ രഞ്ജിത്ത് ഞാൻ അല്ലല്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾ എല്ലാരോടും കൂടി അവതരിപ്പിച്ച ആ സീന എന്ന് പറഞ്ഞ സഹോദരി ഇന്നലെ സാർ കേട്ടാണ് മാധ്യമങ്ങൾക്ക് അവസാനം കൊടുത്തതിനകത്ത് എന്താ പറഞ്ഞേ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്താണ് ശ്രീ അസഫലി സാർ വിശദീകരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം എന്നുള്ളത് ആ കൊലപാതക തന്നെ ഒരു പാർട്ടി അവർക്ക് ഇപ്പോഴും തണലേകുന്ന ഒരു സംവിധാനം അവർക്ക് ശിക്ഷ ഇളവ് നൽകാനായി ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പ്രശ്നമാണത് ഇതൊക്കെ ജനം കാണുന്നുണ്ട് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ജന ഞങ്ങളെ വിശ്വസിച്ചില്ല ഇനിയും ജനം വിശ്വസിക്കില്ല ശ്രീ റജി റജി ലൂക്കോസ് ഇത്തരത്തിലുള്ള ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് വന്ന വീഴ്ച മാറില്ല ഇനിയും ഇത്തരം കാര്യങ്ങളിൽ ഒരു പുറകോട്ട് പോക്ക് ഇല്ലെങ്കിൽ പ്രൈം ഡിബേറ്റിന്റെ സമയം അവസാനിപ്പിക്കുന്നു